അപ്പോൾ ശാസ്ത്രീയ മാനേജ്മെൻറ്റിൻ്റെ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വേച്ഛപരമായ രീതി മാറ്റുക, പിന്നെ തൊഴിലാളികളെ ശാസ്ത്രീയമായി തിരഞ്ഞെടുത്ത് പരിശീലിപ്പിക്കുക, തൊഴിലാളികളും മാനേജ്മെൻറ്റും തമ്മിൽ ഉള്ള സഹകരണം, പരമാവധി ഉൽപാദനം, ഉത്തരവാദിത്വം, തുല്യമായി പങ്കിടൽ, ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്ത എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പ്രാധാന്യം ഒക്കെ. 6 പോയിൻ്റുകൾ, 6-7 പോയിൻ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് 5 പോയിൻ്റൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ ദുർബല വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, ഗ്രൂപ്പ് ലക്ഷ്യങ്ങൾ കൈവരിക്കുക, ഉൽപ്പാദന ചെലവ് കുറയ്ക്കുക, മാറ്റത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുക, ദേശീയ വളർച്ചയിൽ സഹായിക്കുക, ബിസിനസ്സിൽ സുസ്ഥിരത ഉറപ്പാക്കുക. ഇത് സെയിം പോയിൻ്റ് റിപ്പീറ്റ് വന്നതാണ്. ഓക്കെ, അപ്പോൾ മാർക്ക് നോക്കിയിട്ട് എഴുതുക എന്നുള്ളതേ ഉള്ളൂ ഇതേ ക്വസ്റ്റ്യന്. അപ്പോൾ പലതരത്തിലും ക്വസ്റ്റ്യൻ വരാമെന്നുള്ളതും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ പരീക്ഷയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എങ്ങനെ വന്നാലും എഴുതേണ്ട പോയിൻ്റുകളാണ് ഈ പറയുന്നത്. വാട്ട് യു മീൻ ബൈ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതെ, മാനേജ്മെൻറ്റ് തത്വങ്ങൾ. മാനേജ്മെൻറ്റ് തത്വങ്ങൾ മൗലിക തത്വങ്ങളുടെ വിളംബരമാണ്. തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും അത് മാനേജ്മെൻറ്റ് മാനേജർമാർക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. മാനേജ്മെൻറ്റ് പ്രയോഗത്തിൽ വരുന്നതിനുള്ള മാർഗരേഖകൾ തങ്ങളാണ് തത്വങ്ങൾ. എക്സ്പ്ലെയിൻ ദ മാനേജ്മെൻറ്റ് ആസ് എക്സ്പ്ലെയിൻ മാനേജ്മെൻറ്റ് ആസ് എ ഡിസിപ്ലിൻ ആൻഡ് ആസ് എ ഗ്രൂപ്പ്. മാനേജ്മെൻറ്റിൻ്റെ ഒരു അച്ചടക്കം എന്ന നിലയിലും ഒരു സംഘം എന്ന നിലയിലും അർത്ഥം വ്യക്തമാക്കുക. മാനേജ്മെൻറ്റിൻ്റെ അനുസരണം, അധികാരികളോടുള്ള ബഹുമാനം, സ്ഥാപിത നിയമങ്ങളുടെ പാലനം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള നിയമങ്ങൾ അനുസരിക്കുക അല്ലെങ്കിൽ നടപ്പിൽ വരുത്തുക എന്നൊക്കെ, എന്നിവയെല്ലാം ചേർന്നതാണ് അച്ചടക്കം എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നു എങ്കിൽ അച്ചടക്കം ഒരു മുൻ ഉപാധിയാണ്. തൊഴിലാളികൾ മാത്രം അച്ചടക്കം പാലിച്ചാൽ പോരാ, മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടവരും അച്ചടക്കം വേണം. നല്ല മേൽനോട്ടം, വ്യക്തമായ നിയമങ്ങൾ, ശിക്ഷിക്കാനും രക്ഷിക്കാനുമുള്ള സംവിധാനം എന്നിവയുണ്ടെങ്കിൽ അച്ചടക്കം പാലിക്കുവാൻ കഴിയുമെന്ന് പറയുന്നു. അടുത്ത എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർഡിനേഷൻ, ഈ കോർഡിനേഷൻ്റെ പ്രാധാന്യം, കോർഡിനേഷൻ ഏകോപനം. ആധുനിക ബിസിനസ് സ്ഥാപനങ്ങൾ വലുപ്പമേറിയതാണ്. ഭീമമായ തുക മുതൽ മുടക്ക് നിക്ഷേപമായി വേണ്ടിവരും. ധാരാളം യന്ത്രങ്ങളുണ്ടാകും. ഒട്ടേറെ പേർ പണിക്ക് നിയമിക്കപ്പെടും. ഇത് നിയന്ത്രണ സങ്കീർണമാക്കുന്നു. നിയന്ത്രണം, കൺട്രോൾ ചെയ്യാൻ കുറേ ആളുകളും കുറേ മെഷീനറീസൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിക്കുക അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും. നാനാതരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഉൽപ്പാദനങ്ങളും വിതരണവും നടത്തുകയും ചെയ്യുന്ന പല യൂണിറ്റുകളും ഉണ്ടാകും. ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ കാര്യക്ഷമമായ ഒരു കൺട്രോൾ സംവിധാനം ആവശ്യമാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ഈ എല്ലാ യൂണിറ്റുകളുടെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പ്രവർത്തനം ഏകോപിക്കാൻ അവിടെ ഒരു കൺട്രോൾ യൂണിറ്റ് വളരെ അത്യാവശ്യമാണ്. അടുത്ത ചോദ്യം, ഡിസ്ക്രൈബ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം. അത് നമ്മൾ ഓൾറെഡി 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ആൻസറാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അത് പറഞ്ഞ് വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. ഓക്കെ, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ദുർബല വിഭവങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നൊക്കെയുള്ള. എക്സ്പ്ലെയിൻ കോഓർഡിനേഷൻ ആൻഡ് എസെൻസ് ആൻഡ് ആസ് എസെൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് ഏകോപനം വിശദീകരിക്കുക. അപ്പോൾ ഏകോപനത്തിൻ്റെ പ്രാധാന്യം നേരത്തെ വീണ്ടും തൊട്ട് മുന്നേ തന്നെ മുന്നേ 17-ാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അത്, ഏകോപനത്തിൻ്റെ പ്രാധാന്യം. അപ്പം അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മാറും, ഉത്തരം സെയിമാണ് വരുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ അത് വ്യക്തമായി നോക്കുക. ഞാൻ വീണ്ടും അതേ ആൻസർ തന്നെ പറഞ്ഞിട്ട് ബോറാക്കുന്നില്ല എന്നുള്ളൂ. സ്റ്റേറ്റ് ദ വേരിയസ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, മാനേജ്മെൻറ്റിൻ്റെ ധർമ്മങ്ങൾ. അപ്പോൾ 3 തരത്തിലാണ് മാനേജ്മെൻറ്റിനെ നമ്മൾ പറഞ്ഞത്. 1, ഉന്നതതല മാനേജ്മെൻറ്റ്; മധ്യതല മാനേജ്മെൻറ്റ്;
കീഴ്തല മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ എല്ലാത്തിലും കുറെ പോയിന്റുകൾ ഉണ്ട്. നമ്മളൊരു 5 പോയിന്റ് ആയിട്ട് എളുപ്പമുള്ള നോക്കി പഠിക്കുക എന്നുള്ള മാത്രം. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ തീരുമാനിച്ച് നൽകുന്നു, പ്ലാനുകളും നയങ്ങളും തയ്യാറാക്കുന്നു, ഡിപ്പാർട്ട്മെന്റ് മേധാവിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു, മധ്യതലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടീവുകളെ നിയമിക്കുന്നു, വിവിധ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നു. സ്ഥാപനത്തിന്റെ എല്ലാ അല്ലെങ്കിൽ ആ 5 പോയിന്റുകൾ പഠിച്ചാൽ മതി. ഓക്കെ, ആദ്യത്തെ 5 എണ്ണം ആണ് ഞാൻ മാർക്ക് ചെയ്തത്. അതല്ലാത്തത് വേണമെങ്കിൽ അതും ചെയ്യാം. അടുത്ത മധ്യതല മാനേജ്മെന്റ്. ഉന്നതതല മാനേജ്മെന്റ് കൈക്കൊണ്ട നയങ്ങൾ തീരുമാനങ്ങൾ നടപ്പാക്കുക, ഉന്നതതല മാനേജ്മെന്റ് നിശ്ചയിച്ച നയങ്ങൾ കീഴ്തല വരെ അറിയിക്കുക, തങ്ങളുടേതായ ഡിപ്പാർട്ട്മെന്റ് നിർവഹിക്കേണ്ട പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുക, കീഴ്തല മാനേജ്മെന്റ് ആവശ്യക്കാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുക, മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായി സഹകരിക്കുക. 8 പോയിന്റ് വരുന്നുണ്ട്, നമ്മളായിട്ട് 5 എണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. അടുത്ത കീഴ്തല മാനേജ്മെന്റ്, അതായത് വരുന്നതൊക്കെ ആരൊക്കെയായാലും വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സൂപ്പർവൈസറി അല്ലെങ്കിൽ ഓപ്പറേഷൻ ആ ഡിപ്പാർട്ട്മെന്റ് ഒക്കെയാണ് അതിൽ പെടുക. ഇപ്പോൾ അധികാരികൾ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ പരിധിയിൽ ഒതുങ്ങുന്ന വിധത്തിൽ ദൈനംദിക ഉൽപാദനവും മറ്റു പ്രവർത്തനങ്ങളും പ്ലാൻ ചെയ്യുക, തൊഴിലാളികളിൽ ഓരോരുത്തർക്കും അവർ നിർവഹിക്കേണ്ട ജോലി ഏൽപ്പിച്ചു കൊടുക്കുക, ഓരോരുത്തർക്കും എന്താ ചെയ്യേണ്ടതെന്നുള്ളത് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക, ഓരോ മണിക്കൂറിലും പ്രവർത്തന ഫലം നിരീക്ഷിക്കുക, ഔട്ട്പുട്ട് എന്ത് സാധനമാണോ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി എല്ലാ 1 മണിക്കൂർ കൂടുമ്പോഴും ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഒരു എൻഡ് ഓഫ് ദി ഡേ ഒക്കെ ആണെങ്കിലോ ആ ഒരു ദിവസം മുഴുവൻ ഉണ്ടാക്കിയത് ഫുള്ള് വേസ്റ്റ് ആകും. അപ്പോൾ അതിനാണ് ഓരോ മണിക്കൂറും ടെസ്റ്റ് ചെയ്യുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും പാളിച്ചകൾ കണ്ടാൽ ആവശ്യമായ തിരുത്തലുകൾ ഉണ്ടാക്കുക, മേലധികാരി റിപ്പോർട്ട് കൊടുക്കുക, ഡെയിലി റിപ്പോർട്ട് കൊടുക്കുക. ഇതൊക്കെയാണ് അതിൽ പെടുന്ന പ്രധാന കാര്യങ്ങൾ. അടുത്ത ചോദ്യം, സ്റ്റേറ്റ് 4 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫോയൽ. ഹെൻറി ഫോയൽ, അപ്പോൾ ഹെൻറി ഫോയലിൻ്റെ തത്വങ്ങൾ 1 തൊഴിൽ വിഭജനം, 2 അധികാരവും ഉത്തരവാദിത്വം, 3 അച്ചടക്കം, 4 യൂണിറ്റി ഓഫ് കമാൻഡ്, 4 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 5 യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, 6